വിജയ വിജയസാധ്യത വിലയിരുത്തിയ മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പ്രാഥമിക ധാരണയിലെത്താൻ ബി ജെ പി വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് ഇടത് വലത് മുന്നണികളിൽ സിറ്റിംഗ് സീറ്റിലടക്കം ഇക്കാര്യത്തിൽ ധാരണയോടെ മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാനത്ത് നിന്ന് അക്കൌണ്ട് തുറക്കാനുള്ള നീക്കത്തിന് ഇത് തിരിച്ചടിയാവും എന്നാണ് ബി ജെ പി ക്യാമ്പിന്റെ ആശങ്ക സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സംഘടനാ സംവിധാനത്തെ മറികടന്ന ആർഎസ്എസ് നടത്തുന്ന ഇടപെടലുകളോടും സംസ്ഥാന ബിജെപിയിൽ എതിർപ്പുണ്ട് പ്രഖ്യാപനമായില്ലെങ്കിലും സിറ്റിംഗ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച കൃത്യമായ ധാരണയോടെയാണ് ഇടതുപലത് മുന്നണികളുടെ പ്രവർത്തനം പക്ഷേ ഇക്കാര്യത്തിൽ ബിജെപി ക്യാമ്പിൽ കടുത്ത ആശയക്കുഴപ്പം പ്രകടമാണ് വിജയസാധ്യത ഏറ്റവും വിലയിരുത്തിയ തിരുവനന്തപുരം മണ്ഡലത്തിൽ പോലും അവ്യക്തത തുടരുകയാണ് പല പേരുകളും ചർച്ചയാവുന്നുണ്ടെങ്കിലും പൊതുസമ്മതർക്കുള്ള സാധ്യതയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയിട്ടും ഇക്കാര്യത്തിൽ തുടരുന്ന അവ്യക്തത സാധ്യതകളെ ബാധിക്കുമെന്നാണ് ബിജെപി നേതാക്കളുടെ ആശങ്ക തിരുവനന്തപുരത്തിന് പുറമെ ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളാണ് ബിജെപി എ പ്ലസ് ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ആർ എസ് എസിന്റേതാണ് ഇപ്പോൾ അവസാന വാക്ക് എ പ്ലസ് മണ്ഡലങ്ങളിൽ ആർ എസ് എസ് നിർദ്ദേശിക്കുന്ന പേരുകളിൽ ഒന്നിൽ പോലും സംസ്ഥാന ബിജെപി നേതാക്കളില്ലെന്നാണ് സൂചന സംഘടനാ സംവിധാനത്തെ മറികടന്ന് സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ആർ എസ് എസ് നടത്തുന്ന ഇടപെടലുകളാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെത്തിയ ദേശീയ നേതാക്കൾക്ക് മുന്നിൽ ഒരു വിഭാഗം ബിജെപി നേതാക്കൾ ഈ പരാതി ഉന്നയിച്ചു സ്ഥാനാർത്ഥികൾ പിന്നാലെ വരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് പക്ഷേ പ്രധാന സാധ്യതാ മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളാവാത്തത് പ്രാഥമിക ഒരുക്കത്തിന് വെല്ലുവിളിയാകുമെന്ന് ബിജെപി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു വിജയ സാധ്യതാ മണ്ഡലങ്ങളിൽ പൊതുസമ്മതർ വരട്ടെ എന്ന വാദം ബിജെപി നേതാക്കളെ ഇകഴ്ത്തിക്കാട്ടുന്നതിന് ഇടവരുത്തുമെന്നും ഇവർക്ക് പരാതിയുണ്ട്